بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹദില്ലാ ഹുറബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാം ആല അഷ്റഫുൽ മുർസലീൻ വഅാലുല്ലിമസ്ഹാബത്യജുമീന അമ്മാബാജ് ബഹുമാനമുള്ള ഉസ്താദന്മാർ പ്രിയപ്പെട്ട യുവാക്കളെ സുഹൃത്തുക്കളെ മയീത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വിഷയമാണ് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് സാധാരണക്കാരായ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഈ ഗ്രൂപ്പിൽ ഉസ്താദന്മാരെടുക്കുന്ന ക്ലാസ് നിങ്ങൾ കേവലം കേൾക്കുന്നവരാകാതെ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് അത് നോട്ട് ചെയ്ത് വെക്കുക ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കത് ഉപകാരപ്രദമാകും എന്നതിലൊരു സംശയവുമില്ല അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ബഹുമാനികളെ അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് മരണം ആ മരണത്തിനെ ആഗ്രഹിക്കുന്ന ആശിക്കുന്ന പല ആളുകളുമുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും സഹിക്കാൻ കഴിയാത്ത സഹിക്കാൻ കഴിയാത്ത വേദനകളും അതിൻ്റെ പേര് റബ്ബെ എനിക്കൊന്ന് മരിച്ചു കിട്ടണം ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് ഇതിനെ സംബന്ധിച്ച് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നു ഇത് നാം മനസ്സിലാക്കേണ്ടതാണ് ഇഷ്ട അലൈഹി വസല്ലമ തങ്ങൾ അത് വിരോധിച്ചതാണ് മരണത്തിനെ ഒരിക്കലും കുതിക്കാൻ പാടില്ല അത് കറാഹത്താണ് മരണത്തിനെ ഓർക്കുന്നത് വലിയ സുന്നത്താണെങ്കിലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മരണത്തിന് ആശിക്കരുത് എനിക്കൊന്ന് മരിച്ചാൽ നന്നായിരുന്നു എനിക്കൊന്ന് മരിച്ചുപോയാൽ മരിച്ചു കിട്ടിരുന്നുവെങ്കിൽ വളരെ റാഹത്തായിരുന്നു എന്ന് പറയുന്ന ആ വാക്കും എന്നൊരു ആഗ്രഹം അത് നല്ലതല്ല ആ നിപിഷല്ലാ ഉള്ളി വസ്ലം എത്രത്തോളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് സംഭവിക്കുന്ന വിഷമങ്ങളും ഒരു മനുഷ്യനിക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും അത് അവനിക്ക് സഹിക്കാതെ അവനിക്കൊന്ന് മെരിച്ചു കിട്ടാ കിട്ടിയാൽ വളരെ അവനിക്ക് റാഹത്താണ് എങ്കിൽ അവനവിടെ പറയേണ്ട ഒരു വാക്ക് ഒരു ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ പറയുന്നത് പഠിപ്പിക്കുന്നത് അള്ളാ മഹീനി മക്കാനത്തിൽ ഹയാത്തു ഹൈരല്ലി വഫ്ഫനി മക്കാനത്തിൽ വഫാത്തു ഹൈരല്ലി റബ്ബെ ജീവിതം ഹൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണേ അല്ല മരണമാണ് എനിക്ക് ഹൈർ എങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്ന് മുഹമ്മദ് റസൂർള്ളാഹി സാഹു അലൈസ് മാത്രങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ദുവാ ചെയ്യണം അല്ലാതെ മരണത്തിന് ഒരിക്കലും കുതിക്കരുത് കാരണം അള്ളാഹുറബു സുഹാലു താല നമ്മെ ജീവിപ്പിച്ചതും നമ്മെ മെരിപ്പിച്ച് മെരിപ്പിക്കുന്നതും അവനാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ തീരുമാനമാണ് നാം എത്ര സമയം ജീവിക്കണമെന്നത് അതുകൊണ്ട് അവൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കും അതുകൊണ്ട് ഒരു നിലക്കും കൊതിച്ചു പോകരുത് എന്ന് മഹാന്മാർ നമ്മോട് പറയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനികളെ ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും അതെല്ലാം ക്ഷമിക്കുന്നവരാകണം നാം അമ്പിയാക്കളുടെ ജീവിതശൈലി അതാണ് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇവലാം എത്ര വർഷങ്ങളാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി ഇവലാമിനിക്ക് രോഗം പിടിപ്പെടിപെട്ടത് ചരിത്രകലിൽ കാണാൻ പതിമൂന്നും പതിനെട്ട് വർഷമാണെന്നും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ധാരാളം വർഷങ്ങൾ രോഗശൈലയിലായി ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാം കഴിഞ്ഞിരുന്നു അത് വലിയ മാരകമായ രോഗമൊന്നുമല്ല എങ്കിലും ചെറിയ വേദനകൾ ചെറിയ ഒരു വേദന നമുക്ക് ഒരു ചെറിയൊരു തലവേദന അല്ലെങ്കിൽ ചെറിയൊരു അസുഖമുണ്ടായാൽ അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സഹിക്കാം പിന്നെ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങളായാൽ പിന്നെ നമുക്കത് വലിയ പ്രയാസമായിട്ടാണ് തോന്നുന്നത് എന്നതുപോലെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലി ഇസ്ലാം പതിനെട്ട് വർഷം സഹിച്ചുവെങ്കിൽ അത് ബഹുമാനപ്പെട്ടവരുടെ ഈമാനിൻ്റെ പവരാണ് ബഹുമാനപ്പെട്ടവർ ക്ഷമിക്കുന്നതിൻ്റെ ഒരു സഹിച്ചതിൻ്റെ ഒരു ത്യാഗത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അമ്പിയാക്കൾക്ക് മാരകമായ രോഗം പാടില്ല എന്നത് നമുക്ക് മനസ്സിലാക്കിയതാണ് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല പല ആളുകളും അയ്യൂബ് നബി ഇസ്ലാമിക്ക് ആ രോഗമായിരുന്നു ഈ രോഗമായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷേ അത് ശരിയല്ല ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അറമത്ത് അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്നു അംബിയാക്കൾക്ക് മാരകമായ രോഗം പാടില്ല സാധാരണ അസുഖങ്ങൾ അവർക്ക് ബാധിക്കാം കാരണം അവർ മനുഷ്യരാണ് ഇന്നമ അന നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പരിശുദ്ധമായ ഖുർആനിൽ ഖുർആു പറയുന്നത് പറയുക ഇന്നമ അന അനബറുൻ ഞാൻ ഒരു മനുഷ്യനാണ് മലക്കല്ല അപ്പോൾ മനുഷ്യനായതുകൊണ്ട് കൊണ്ട് സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന അസുഖം അവർക്കും ഉണ്ടാകാം അതേ സന്ദർഭം യു ഹാ ഇലയ എന്നിലേക്ക് വഹി നൽകപ്പെടുന്നു അപ്പം അസാധാരണ മനുഷ്യനായി അതുകൊണ്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ അമ്പിയാക്കൾക്ക് പാടില്ല കാരണം അവർ അസാധാരണക്കാരാണ് അവർ അമ്പിയാക്കലാണ് കാരണം അവർക്ക് രോഗം വന്നാൽ പിന്നെ അവരെ നാം എങ്ങനെ അവലംബിക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയല്ല അപ്പം അയ്യൂബിനെ നബി അലൈഹി ഇസ്ലാമിന് ചെറിയൊരു അസുഖമാണ് സംഭവിച്ചത് ആ അസുഖത്തിൻ്റെ പേരിലും ബഹുമാനപ്പെട്ടവർ സഹിച്ചു നമുക്ക് സഹിക്കുന്നതിൻ്റെ മാർഗം സഹിക്കുന്നതിൻ്റെ ആ ഒരു ചര്യ നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഏതായാലും ഏതു രോഗം വന്നാലും മരണത്തിനെ കൊതിക്കരുത് ഇനി സഹിക്കാൻ കഴിയാത്ത രോഗമാണെങ്കിൽ ഞാൻ പറഞ്ഞ അള്ളാഹു മഹീനി മാക്കാനത്തിൽ ഹയ്യാത്തു ഹൈരല്ലി വത്ത വഫ്ഫനി മാക്കാനത്തിൽ വഫാത്തു ഹൈരല്ലി എനിക്ക് ജീവിതം ഹൈരാനെങ്കിൽ ജീവിപ്പിക്കണേ മരണം ഹൈരാനെങ്കിൽ മെരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അപ്പോൾ ഇനി പറയാനുള്ളത് പല ആളുകളും ജീവിതത്തിൻ്റെ ആ പ്രയാസങ്ങളെ സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് ബഹുമാനികളെ അത് വലിയ തെറ്റാണ് വലിയ ദോഷമാണ് വെങ്കുറ്റമാണ് അതേ സന്ദർഭത്തിൽ ആ ആത്മഹത്യ ചെയ്ത ആളെ സംബന്ധിച്ച് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾ ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നു പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റല്ല ജീവിതത്തിൽ ചെയ്യുന്ന വലിയ തെറ്റാണ് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അയാളെ നാം പറയേണ്ടത് അയാൾ വലിയ ദോഷം ചെയ്തു എന്ന് മാത്രമേ അയാൾ കാഫിറോ അയാൽ ഇസ്ലാമിന് പുറത്തു പോയോ എന്നൊക്കെ പറയ പറയുന്ന ആളുകളുണ്ട് പക്ഷെ അത് ശരിയല്ല അത് ദോഷമാണ് നാം ഒരാൾ ആത്മഹത്യ ചെയ്ത വിവരം നാം കേട്ടാൽ അയാൾ വലിയ ദോഷം ചെയ്തു എന്നേ പറയാവൂല്ലവാഹിരി അള്ളാഹുഅല മുബിസറായിരം രഹസ്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ് നാം അയാളെ മേൽനോട്ടം നോക്കി മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അയാൾക്ക് ബാധക ബാധകമാണ് അതേ സന്ദർഭത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വലിയ ദോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അലൈഹി അല്ലെല്ലാം തങ്ങൾ പറയുകയാണ് ഒരാൾ സ്വന്തം ശരീരത്തെ ആക്രമിച്ചു കൊല്ലുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതേ ദോഷമാണ് ആ നിലക്ക് തന്നെ അവനിക്കല്ലാഹുവിൻ്റെ കൊടുതിൽ ശിക്ഷ ലഭിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂർള്ളാഹി സല്ലാഹു അലൈ വസ്ലമാതങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്നത് വലിയ ദ്രോഹമാണ് ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അധികാരം അള്ളാഹുവിനിക്കാണ് നാം മരിക്കുന്നതിൻ്റെ മാലിക് മരിപ്പിക്കുന്നതിൻ്റെ മാലിക് അല്ലാഹുവാണ് നമ്മുടെ മരണം ആ മരണത്തിൻ്റെ അധികാരം അള്ളാഹുവിനിക്കാണ് പക്ഷേ അതിലേക്ക് നാം കൈകടത്തലാണ് അതൊന്നും ശരിയല്ല ഏതായാലും പ്രിയപ്പെട്ട മോമിനീകളെ ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണ് എങ്കിൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയല്ല അയാൾ വലിയ ദോഷം ചെയ്യുകയാണ് അതേ സന്ദർഭത്തിൽ ആത്മഹത്യ ചെയ്യൽ ഹലാലാണെന്ന വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അപ്പ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി അത് ആത്മഹത്യ എന്ന് മാത്രമല്ല ഏത് ദോഷമായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കൂ ഒരാൾ നിഷ്കരിക്കുന്നില്ല അതല്ലെങ്കിൽ നോമ്പിടിക്കുന്നില്ല അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നു എന്നാൽ അയാൾ വലിയ ദോഷങ്ങൾ വലിയ തെറ്റുകളാണ് ചെയ്യുന്നത് പക്ഷേ മുസ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയല്ല അതേ സന്ദർഭം നിഷ്കാലം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഇല്ല എന്ന് പറയുന്ന ഫർലെ അല്ല കല്ല് കള്ളുകൂടി ഹറാമൊന്നും അല്ല എന്ന വാദം എന്ന വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ ആ വിശ്വസിക്കലോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അത് അതുപോലെ തന്നെയാണ് ഈ ഇവിടെയും ആത്മഹത്യ ചെയ്യൽ ഹലാലാണ് ജായിസാണ് എന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി അപ്പൊ അയാൾ മരിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ മരിച്ചതാണെങ്കിൽ അയാൾ മുസ്ലിം അല്ല ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു അതല്ല അങ്ങനത്തെ ഒരു വിശ്വാസമില്ല ആത്മഹത്യ ചെയ്യാൻ ഹറാമാണെന്ന് അയാൾക്ക് അറിയാം അറിയാം എന്നിട്ടും അയാൾ എന്ത് ചെയ്യുന്നു സഹിക്കാൻ കഴിയാത്ത ദുനിയാവിൻ്റെ ആ പ്രയാസങ്ങള് അയാൾക്ക് സഹിക്കാൻ കഴിയാതെ അയാൾ ക്ഷമിക്കാതെ അയാൾ ആത്മഹത്യ ചെയ്തു എങ്കിൽ അയാള് മുസ്ലിം തന്നെയാണ് പക്ഷെ അയാള് അവസാന സമയം വലിയ ദോഷക്കാരനായി മരിച്ചു എന്നേ ഉള്ളൂ അള്ളാഹു റുബൂ സുബാനഹുഅാല പല ആളുകളുടെ മെരിപ്പും ഒരുപാട് നിലക്കാണ് ഉണ്ടാക്കുന്നത് സുജൂതിലായി മരിച്ച ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് അതേ സമയത്ത് കള്ളു കുടിച്ചിട്ട് വീണ് മരിച്ച ആളുകളും നമ്മുടെ അനുഭവത്തിലുണ്ട് അള്ളാഹുറുബൂ സ്വഹാനുഭവത്താൽ നമ്മുടെ ജീവിതം ഹൈരിൻ്റെ ജീവിതം ഹൈ നമ്മുടെ മരണം ഹൈറായ നിലക്കുള്ള മരണമാക്കി തെരുമാറാകട്ടെ എന്ന് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം ഏതായാലും പ്രിയപ്പെട്ട മോമിനികളെ പറഞ്ഞു വന്നത് ആത്മഹത്യ ചെയ്യുന്നത് വലിയ ദോഷമാണ് അതിലേക്ക് ആരും കിടക്കരുത് മാത്രമല്ല ജനങ്ങൾക്ക് നാം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹു റുബൂ സുബാന ഹുത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് മരണത്തിന് ഒരു നിലക്കും കൊതിക്കാൻ പാടില്ല ഇനി ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അത് വലിയ ദോഷമാണ് വൻ ദോഷമാണ് അവൻ്റെ അവസാനത്തെ സമയം ദോഷത്തിലായി അവൻ മരിച്ചു എന്നേ പറയാവൂ അതേ സമയത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഒരു നിലക്കും നമുക്ക് പറയാനുള്ള അധികാരം നമുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അയ്യാതത്തുള്ള മരീലി ഒരാൾ രോഗം ഉണ്ട് ഒരാൾക്ക് രോഗം പിടിച്ചു അതല്ലെങ്കിൽ ഒരാൾ അസുഖത്തിലായി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മഹത്വമാണ് ആ വീട്ടിലേക്ക് നാം പോകണം അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഒരാൾ മരിക്കാൻ കടന്നു ഒരാൾ സക്രാത്തിൻ്റെ വേദനയിലാണ് ഒരാൾ അസുഖം ബാധിച്ച് വീട്ടിലേക്ക് വീട്ടിൽ കഴിയുകയാണ് എന്നാൽ മീനിയങ്ങളായ നമ്മെ സംബന്ധിച്ചു നമുക്കവിടെ പല കാര്യങ്ങളും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുണ്ട് നാം ആ വീട്ടിലേക്ക് പോയി എന്തൊക്കെ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം ഇൻഷാ മിശാല്ല അതിനെ സംബന്ധിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ വിശദമായി പറയാം റബ്ബു സുബ്ഹാനഹു തല തോഫിക്ക് നൽകുമാറാകട്ടെ ഏതായാലും ഇന്ന് ഞാൻ പറഞ്ഞ വിഷയം എല്ലാവരും മനസ്സിലാക്കി വെക്കുക അതായത് ഒരു നിലക്കും മരണത്തിന് നാം കൊതിക്കരുത് മരണത്തിന് ആശിക്കരുത് മരിക്കുന്ന സമയത്ത് അള്ളാഹുദാൻ നമ്മെ മരിപ്പിക്കും നമുക്ക് ഏത് വേദനകളും ഏത് പ്രയാസങ്ങളും വന്നാലും ക്ഷമിക്കുന്നവരാകണം അമ്പിനേക്കളുടെ ചെറിയ അതാണ് മഹാന്മാരുടെ ജീവിതം അത് തന്നെയായിരുന്നു അവർ ക്ഷമ പഠിപ്പിച്ചവരാണ് അസബ്രു സവാബുഹുൽ ജന്ന ക്ഷമയുടെ ഏറ്റവും വലിയ പ്രതിഫലം അത് സ്വർഗ്ഗമാണെന്ന് മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അല്ലഹി വസ്ല്ല മാത്രങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ നില ക്ഷമിച്ചിട്ടായിരിക്കണം ജീവിക്കേണ്ടത് അത് സാധാരണക്കാരായി ഞാൻ എന്തിന് പ്രത്യേകമായി പറയുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളുടെ വായിൽ നിന്ന് വരുന്ന ഒരു പദമാണ് ഒന്ന് മരിച്ചു കിട്ടാ കിട്ടിയാൽ ഒന്ന് മരിച്ചു കിട്ടിയാൽ പക്ഷേ അത് നല്ലതല്ല അത് അള്ളാഹു താലയുടെ ആ കതിരിലും കലായിലും ഒരു കൈക്കെടുത്തലാണ് അള്ളാഹു താല നമ്മേവരെയും ഹൈരിൻറെ അഹലിക്കാരിൽ പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ വിരമി വാക്കുകൾക്ക് വിരാമം ആലമീൻ അലഹദല്ലാഹിറബൻ അസ്സാലും വരഹമുല്ലാ താലി വാത്തു